നിന്റെ വീട്ടിൽ പണിയാൻ പറ്റിയ ആളാ ഞാൻ. നിന്റെ കൊച്ചിനെ ഞാൻ കൊല്ലോളൂ. എന്റെ കൊച്ചിനെ കൊല്ലുവോ? എന്റെ കൊച്ചിനെ കൊല്ലുവോ? എന്റെ കൊച്ചിനെ കൊല്ലേണ്ട. നമസ്കാരം. കടമായി നൽകിയ പണം തിരികെ ചോദിച്ചപ്പോൾ മകളെ കൊന്നുകളയുമെന്ന ബി ജെ പി പ്രാദേശിക നേതാവ് ഭീഷണിപ്പെടുത്തിയതായി പരാതി. ചേർത്തല എരമല്ലൂർ സ്വദേശിയായ സുമേഷ് എന്ന വ്യക്തിയാണ് കർഷക മോർച്ച അരൂർ മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ അഭിലാഷിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. ഒരു വർഷം മുൻപ് കടമായി വാങ്ങിയ പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുമേഷ് അഭിലാഷിനെ ഫോണിൽ വിളിച്ചത്. എന്നാൽ ഈ സമയം അഭിലാഷ് അസഭ്യം പറയുകയും സുമേഷിന്റെ മകളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. സംഭവത്തിൽ സുമേഷ് അരൂർ പോലീസിൽ പരാതി നൽകി. എന്താണ് തീരുമാനം? നാളെ കുറേയായി. ഞാൻ വിശ്വസിക്കാൻ പറ്റാത്തൊരു നാളെയാണ്. അതിന് എങ്ങനെയാണ് കാര്യമുള്ള കാര്യം? അഭിലാഷ് നടക്കുമെങ്കിൽ നടക്കും എന്ന് പറയാ, ഇല്ലെങ്കിൽ വെറുതെ വില കളയല്ലേ? നിങ്ങൾ വില ഓരോ ദിവസം വില കളഞ്ഞിട്ടിരിക്കും. എത്ര ദിവസം ഇപ്പൊ നിങ്ങള് പറയണ ഓരോ ദിവസം ഓരോ ദിവസം നടക്കുന്നുള്ള കാര്യം നിങ്ങൾ പറയാവുള്ളൂ. നാളെ വൈകുന്നേരം ചെയ്തില്ല, നാളെ വൈകുന്നേരം ഞങ്ങൾ വില്ലായിട്ട് വരും കേട്ടോ. ഉറപ്പ് കാര്യമാണ്. എന്റെ വേറെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഏതാ? നീ ആ ഉടായ്പിങ് അത് എടുക്കാൻ നിക്കണ്ട. നിന്നേക്ക് വലിയ ഉടായ്പാണ് ഞാൻ. അതെനിക്കറിയാലോ, അത് നീ കാണിച്ചോണ്ടിരിക്കണത് ആണല്ലേ. കാശ് മേടിച്ചിട്ട് ഇങ്ങനെയാണ് പറയേണ്ടത്? അഭിലാഷ് നിനക്ക് തരുമെങ്കിൽ നാളെ ഒരു 4 മണിയാകുമ്പോ ഞാൻ നിനക്ക് പൈസ ഷെയർ ചെയ്യും. പിന്നെ നീ എന്റെ അടുത്ത് അധികം ഡയലോഗ് അടിക്കാൻ നിൽക്കണം. നിനക്ക് ഡയലോഗ് അടിക്കണ എങ്ങനെയാണ് അഭിലാഷ്? പൈസ മേടിച്ച തന്നില്ല, പിന്നെ എന്താ നിന്റെ അടുത്ത് ഡയലോഗ്? എന്താ പറഞ്ഞ എന്ത് ഡയലോഗ് ഞാൻ ഇന്ന് നീ എന്ത് ഇപ്പൊ കുറെ പറഞ്ഞു? ഇന്ന് നിന്റെ കടയിൽ വന്ന് ആളില്ല. വീട്ടിൽ പണിയാൻ പറ്റിയ ആളാ ഞാൻ. ആണല്ലേ? അയ്യോ, നീ ആദ്യം മേടിച്ച പൈസ കൊടുക്കട, മേടിച്ച പൈസ കൊടുക്കട അഭിലാഷ്. ഞാൻ മിണ്ടും, നീ പൈസ തരാത്തത്രയും കാലം ഞാൻ മിണ്ടും. നീ ഒരു എനിക്ക് നീ എന്റെ പോവാത്ത എടാ മേടിച്ച കൊടുക്കട. നീ വർത്താനം പറയട, കാശ് മേടിച്ചിട്ട് കൊടുക്കട. എന്നിട്ടാണ് നീ സംസാരിച്ചത്? ഞാൻ പറഞ്ഞത് നീ നീ ഇത്രയും കിടന്ന് വർത്താനം. നീ കാശ് നീ മേടിച്ച് കാശ് കൊടുക്കടാ. ഞാൻ അത് എന്താന്നുള്ള ഞാൻ കാണിച്ചോളാം. നീ ഞാൻ നിന്നെപ്പോലെ കുണ്ടേലടാ ഞാൻ. മനസ്സിലായില്ലേ? നീയാ നീ അലക്കട. എടാ നീ ആദ്യം മേടിച്ച് കാശ് തടാ. നിന്റെ കാശ് ചോദിച്ചാലാണ് നീ പറയണത്? ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം. നിന്നെ കണ്ട നീ ഇനി കാശ് ചോദിക്കണേ. നീ ഇങ്ങനെ കുട്ടും വെട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണി. എടാ ഒരു വർഷമായിട്ട് മേടിച്ച പൈസയാണ് ഞാൻ ചോദിക്കണത്. എടാ ഞാൻ കളിക്കണ. എടാ നീ ഒരു വർഷമല്ലേ പൈസ തരാന്ന് പറഞ്ഞു. നീ ഇന്നലെ നാളെ മറ്റന്നാ മറിച്ച് നീ ആ പൈസ എന്ന് തരുമെന്ന് പറ. നീ ഈ കാശ് മേടിച്ചിട്ട് കാശ് ചോദിച്ചതിനാണ് നീ കിടന്ന് ഇതാ സംസാരിക്കണത്. അത് കണ്ടു. ഒന്നര വർഷമില്ല, ഒന്നര വർഷം. നിന്റെ അടുത്ത് എന്ത് ഗുണ്ടായിട്ട് കൊച്ചിനെ കൊല്ലുവോ? എന്റെ കൊച്ചിനെ കൊല്ലുവോ? എന്റെ കൊച്ചിനെ കൊല്ലണ്ട കാര്യം എന്താ? എന്റെ കൊച്ചിനെ കൊല്ലണ്ട. ഞാൻ